Ja, aber mir nicht. മരൊക്കെ വെട്ടി മുറിച്ചിട്ട് വീടുകളുണ്ടാവും. നീ വെള്ളാവുമ്പോ മരമൊക്കെ മുറിക്കോ? അത് ഈ വീടിനൊക്കെ ഞാൻ മരം മുറിച്ചാ ഞാൻ നിന്നെ കൊല്ലും. തോന്നി വരും മുറിക്കുന്ന സാധനം മരം. നിനക്ക് തിന്നാനൊക്കെ തരുന്നില്ലേ മരം? അപ്പൊ അങ്ങനെ മുറിക്കരുത്. അപ്പോ അങ്ങനെയൊന്നും മരം മുറിക്കരുത് കേട്ടോ. ഇങ്ങനെ നല്ല ഇങ്ങനെ നമ്മളെ പ്രകൃതിയോട് സ്നേഹമില്ലാത്തവരും ഒരു 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 സ്നേഹമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ മരമൊക്കെ മുറിച്ചത് മരമൊക്കെ മുറിക്കാം. മരങ്ങൾ ഉണങ്ങി കഴിഞ്ഞാൽ ഇലകളെല്ലാം തിന്നിട്ട് പിന്നെ കാറ്റടിച്ച് താഴെ വീഴുന്നൊക്കെ ഉപയോഗിച്ച് നമുക്ക് മരം വീടുകളൊക്കെ ഉണ്ടാക്കാം. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നല്ല കാഴ്ച എത്തുന്ന ഒരു മാങ്ങ ഒരു എക്സാം കാഴ്ച എത്തുന്ന ഒരു മാങ്ങ അതിനെ വെറുതെ വിട്ട് കളയുക. അങ്ങനെ ഒട്ടും പാടില്ല. അങ്ങനെ ഉണങ്ങിയിരിക്കുന്നത് നല്ല ഇങ്ങനെ കാറ്റടിച്ച് ഭയങ്കര കാറ്റ് നല്ല നല്ല തുണിയത് പിന്നെ അതൊക്കെയാണ് ഉപയോഗിക്കുക. അല്ലാണ്ട് നമ്മൾ വെറുതെ മരം കേട്ടോ. അങ്ങനെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ചീത്ത കുട്ടികളൊക്കെ ചീത്ത കുട്ടികളാണ് ചീത്ത ആൾക്കാരൊക്കെ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഭയങ്കര വൃത്തിയുടെ സ്വഭാവമാണ്. ഇങ്ങനെ നല്ല കുട്ടിയായിരുന്നു. ഇങ്ങനെ മരമൊന്നും മുറിക്കാതെ നന്ന നല്ലതായിട്ട് ജീവിക്കണം കേട്ടോ. അങ്ങനെ അയക്കണേ. അപ്പോ ഇന്നലെയിൽ ഒരു വലിയ മനുഷ്യൻ മരിച്ചു പോയി. ആരാണെന്നറിയോ? അറിയില്ല. നമ്മുടെ ചെക്കോ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു സ്ഥാപകനായിരുന്നു സുന്ദർലാൽ ബഹുഗുണ. സുന്ദർലാൽ ബഹുഗുണ നല്ലൊരു മനുഷ്യൻ. പ്രകൃതിയിലേക്ക് സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. നല്ല നമ്മുടെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. അതേപോലെ ഈ ആണ് കേട്ടോ.